നമസ്കാരം സി പി എമ്മിന്റെ അത്ഭുത കുട്ടിയായിരുന്നു ഒരു കാലത്ത് അബ്ദുള്ള കുട്ടി കണ്ണൂരിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മലർത്തിയടിച്ച എ പി അബ്ദുള്ളക്കുട്ടി പിന്നീട് സി പി എമ്മിന് കണ്ണിലേക്ക് അരടായി പാർട്ടിയിൽ നിന്ന് പുറത്തായി കോൺഗ്രസിലൂടെ സിപിഎമ്മിലും എത്തി കണ്ണൂരിൽ അബ്ദുള്ളക്കുട്ടിക്ക് ഉണ്ടായതിന്റെ തനിയാവർത്തനം മറ്റൊരു നേതാവിനുണ്ടാകുമോ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണ് എ എൻ ഷംസീറിലാണ് ഷംസീറിനെ തരം താഴ്ത്താൻ സി പി എം തയ്യാറെടുക്കുന്നു സൂചന തലശ്ശേരി എം എൽ എൻ ഷംസീർ അതിരവിടുന്നുവെന്ന വിലയിരുത്തലിൽ സി പി എം രംഗത്തെത്തിയിരിക്കുകയാണ് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എൻ ഷംസീർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് കൈവിട്ട കളിയാകുമെന്നാണ് സൂചന മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും പാർട്ടി നേതൃത്വത്തിനുമുള്ള മറുപടിയാണോ എന്ന ചർച്ച സിപിഎമ്മിൽ സജീവവുമാണ് ബിജെപിയിലും കോൺഗ്രസിലും നടക്കുന്ന ഫേസ്ബുക്ക് ഒളിയുദ്ധം സിപിഎമ്മിനെയും ബാധിച്ചോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് ഇതുവരെ ഇത്തരം ഒരു സംഭവം സിപിഎമ്മിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തൽ അധികാരമോഹം യുവ നേതാക്കൾക്ക് എങ്ങനെ ഇത്രത്തോളം കൂടിയെന്നാണ് സിപിഎമ്മിലെ ചർച്ച സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളും അച്ചടക്കത്തിന്റെ പരിധിയിൽ വരണമെന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ആ കമ്മിറ്റിയിലെ അംഗമായ ഷംസീർ ൾക്കും വഴിവെക്കുന്ന ഒരു വരി തൊടുത്തു വെള്ളം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ജയസൂര്യ അഭിനന്ദിക്കുന്ന പോസ്റ്റിന്റെ ആദ്യ വരിയായിട്ടാണ് ആ ചിത്രത്തിലെ ഡയലോഗ് ഷംസീർ കടമെടുത്തത് കമന്റുകളിൽ ഭൂരിഭാഗവും ലക്ഷ്യമിടുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെ തന്നെയല്ലേ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് അല്ല എന്ന് ഷംസീർ മറുപടി പറയുന്നുമില്ല അത്തരമൊരു മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ വിവാദം പോലും തീരുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിന് ഷംസീറിനോട് അമർഷം ചാനൽ ചർച്ചയിലും മറ്റും രാഷ്ട്രീയ എതിരാളികൾ ഇത് ആയുധമാക്കുമെന്നു കാണാൻ വരരുത് എന്ന നിയമസഭയിലെ റിയാസിന്റെ നിർദ്ദേശത്തെ നിയമസഭാ കക്ഷിയിൽ ുംരസ്യ പ്രതികരണവുമാണ് വിവാദത്തിന് പുതിയതലം നൽകുന്നത് അതിനിടെയാണ് ഷംസിന്റെ ഇൻസൾട്ട് പ്രയോഗം നിയമസഭാ കക്ഷി യോഗത്തിൽ ആരും വിമർശിച്ചില്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നും റിയാസ് പ്രതികരിച്ചിരുന്നു സിപിഎം നേതൃത്വവും റിയാസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൗനം ഭജിച്ച് ഷംസീർ തന്റെ മാനസികാവസ്ഥയാണ് ആ ഡയലോഗിൽ പ്രകടിപ്പിച്ചത് എന്ന വിലയിരുത്തലാണ് പലർക്കും പ്രതീക്ഷിച്ച മന്ത്രിസ്ഥാനം നൽകാതെ അപമാനിച്ച ശേഷം കരാറുകാരുടെ ഇടനിലക്കാരൻ എന്നുവരെ ചിത്രീകരിച്ച് അവഹേളിക്കുകയാണ് അതുകൊണ്ടൊന്നും തളരില്ല എന്നുമാകാം ഷംസീർ പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ഷംസീർ നിയമസഭയിലും പാർട്ടിയിലും റിയാസിനേക്കാളും സീനിയർ തൃശൂരിലെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരുമിച്ചാണ് ഇരുവരും സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത് കൊച്ചിയിൽ ചേർന്ന ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളനത്തിൽ പക്ഷേ ഷംസിറിനെ റിയാസ് മറികടന്നു ദേശീയ പ്രസിഡന്റായി പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഭർത്താവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ ആകാത്ത റിയാസ് ദേശീയ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന ഷംസീറും എം സ്വരാജും വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയുമായി ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷ പദം റിയാസിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് അനുകൂല ഘടകവുമായി കോഴിക്കോട് നിന്ന് ന്യൂനപക്ഷ യുവ പ്രാതിനിധ്യത്തിന്റെ പേരിൽ റിയാസ് കന്നിവിജയത്തിൽ മന്ത്രിയായി എന്നാൽ തലശ്ശേരിയിൽ നിന്ന് രണ്ടാം വട്ടവും എം എൽ എ ആയ ഷംസീർ താഴെയപ്പെട്ടു എം എൽ എ മന്ത്രിമാർക്കും സി പി എം പെരുമാറ്റച്ചട്ടം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും നേതാക്കൾക്കിടയിൽ നിഴലയുദ്ധം തുടരുന്നതിന്റെ സൂചനകളാണ് ഷംസീർ നൽകുന്നത് ഇൻകെൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് മന്ത്രിക്ക് തിരുത്തേണ്ടി വന്നു ഇത് വാർത്തയായപ്പോൾ കടകംപള്ളി വിശദീകരിച്ച് പിൻവാകുകയും ചെയ്തു എന്നാൽ ഇതേ ഈ തിരുത്തലിന് ഷംസീർ തയ്യാറായില്ല പൊതുസമൂഹത്തിൽ വിവാദമായിട്ടും മൌനം തുടർന്നത് പാർട്ടി അച്ചടക്ക ലംഘനമാണ് എന്നാണ് വിലയിരുത്തൽ ആയിരം രൂപ കൊടുത്താൽ തീർന്നതല്ല കേരളത്തിലെ കോവിഡ് വ്യാപനം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കെ കെ ശൈലജ പറഞ്ഞത് ചെറുകിട പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളുടെ പട്ടിണിക്ക് തുല്യമായ അവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം പ്ലസ് വൺ പ്രവേശനം സംബന്ധിച്ച് പ്രതിപക്ഷം ടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതേ വിഷയം ശൈലജ സബ്മിഷനായി ഉന്നയിച്ചു ചില വകുപ്പുകളിലുമുണ്ട് രാഷ്ട്രീയ ഒളിപ്പോരുകളും ശീതസമരങ്ങളും അതായത് ആരോഗ്യ വകുപ്പിൽ മന്ത്രിക്കെതിരെ പോലും ചില ശീതയുദ്ധങ്ങൾ നടക്കുന്നു